ഹലോ, ഇറ്റ്സ് മീ തഫ്സീറ വൺസ് അഗൈൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രാഫ്റ്റ്, ഈ ഒരു ജാമിൻ്റെ കണ്ടെയ്നർ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ജാമിൻ്റെ എന്ന് മാത്രമല്ല, നമുക്ക് ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നർ ആയാലും ഇതുപോലെ എന്തെങ്കിലും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന നമ്മൾ വെറുതെ കളയുന്ന കണ്ടെയ്നർ നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ടെണ്ണമാണ് വേണ്ടത്. ഒന്നിൻ്റെ ഈ ഒരു താഴ്ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ആദ്യം കത്രിക വെച്ചിട്ട് ജസ്റ്റ് നോക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര എന്താ പറയുക, ആ ഒരു കണ്ടെയ്നർ നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് പിന്നെ കത്തി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കത്തി കൊണ്ട് നന്നായിട്ട് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ടായാലും മതി. അപ്പോൾ എൻ്റെ കട്ടർ ഇവിടെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കത്തി വെച്ചിട്ട് ഞാൻ നല്ല ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഹോൾ ഉണ്ടാക്കിയ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മുകൾ വശത്തേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക, കണ്ടില്ലേ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സംഭവത്തുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താ വെച്ചാൽ വരച്ചു കൊടുക്കുക ഈ ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെടിൻ്റെ ഒരു പ്ലാന്റിൻ്റെ പോലെയൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു ഭാഗത്ത് മാത്രമാണ് പ്ലാന്റ് വരച്ചു കൊടുക്കുന്നത്, മറ്റേ വശത്തൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് വരച്ചു കൊടുക്കാൻ കഴിയുന്നത് വെച്ചാൽ അത് വരച്ചു കൊടുക്കുക. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിതുപോലെ പ്ലാന്റൊക്കെ ആയിരിക്കും വരച്ചു കൊടുക്കാൻ കഴിയുക. അപ്പോൾ ഞാൻ വരച്ചു കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, നമുക്ക് പെയിൻറ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു ഭാഗത്ത് പ്ലാന്റ് വരച്ചു കൊടുത്തു, മറ്റേ ഭാഗത്തൊക്കെ ഇതുപോലെ അങ്ങ് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് കളർ തന്നെ വേണം, അപ്പോഴാണ് നമ്മളൊരു അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതിനൊന്ന് പെയിൻറ് ചെയ്യാം, അപ്പോഴാണ് നമ്മൾ വരച്ചു കൊടുത്തൊക്കെ ഒന്ന് തെളിഞ്ഞ് കാണുക കേട്ടോ. കണ്ടില്ല, ഇപ്പോൾ വരച്ചു കൊടുത്തൊക്കെ നമ്മൾ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഫുള്ളായിട്ട് പെയിൻറ് ചെയ്ത് ഉണങ്ങിയിട്ടില്ല, ഉണങ്ങാനായിട്ട് വെക്കുക കേട്ടോ. ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത പണി ചെയ്യാം. അങ്ങനെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പം നമ്മൾ ആദ്യമേ എന്താണ് വരച്ചു കൊടുത്തതെന്നുള്ളതൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കോപ്പർ മെറ്റാലിക് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ആൻറ്റിക് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്കും ഈ ഒരു കോപ്പറും കൂടെ ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു പ്ലാന്റും ഇതുപോലെ അങ്ങ് സ്പോഞ്ച് വെച്ചാണ് നമ്മളിത് പെയിൻറ് ചെയ്യുന്നത്. ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലാക്കും നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ആ ബ്ലാക്ക് കാണാതെ അങ്ങ് പോകും. ഇങ്ങനെ സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു ബ്ലാക്ക് കളറും കാണും വേണം, എന്നാൽ പിന്നെ കോപ്പർ കളറും കാണും വേണം, ആ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ അപ്പോൾ സ്പോഞ്ച് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുത്തുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇത് ഞാൻ ഫുള്ളാക്കിയിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ മറ്റേ വശത്തും നമ്മളതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ ലൈനും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ടും ബ്ലാക്ക് കളറും കോപ്പർ കളറും നന്നായിട്ട് കാണുന്നുണ്ട്, ഒരു ആൻറ്റിക് ലുക്കിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഫ്ലവർ വേസ് ആണ്. അപ്പോൾ ഞാനിത് ഈ ഒരു ഫ്ലവർ ഇതേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, കണ്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജാമിൻ്റെ രണ്ട് കണ്ടെയ്നർ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറും കോപ്പർ കളറും വെച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ആൻറ്റിക് ലുക്കിനെ നമുക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഒരു ചാനൽ കാണുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.